ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൈൻകുളങ്ങരയിലാണ്. ശ്രീയേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നലെയാണ് എത്തിയത്. അപ്പോൾ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത്. കണ്ടില്ലേ, നമ്മുടെ റോഡ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അതായത് റോഡ് പണിയൊക്കെ കഴിഞ്ഞു, നമ്മൾ വീട്ടിലേക്ക് വരുന്നൊരു വഴിയാണ്. പിന്നെ ഇത് ഓൾറെഡി കഴിഞ്ഞതായിരുന്നു ആദ്യം. ഇവിടെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയിൽ പല ആൾക്കാരും കാണുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. മണ്ണുള്ളൊരു റോഡായിരുന്നു. ഒരുപാട് വർഷം ഇതൊരു ഇടുങ്ങിയ ഒരു വഴിയാണ്. ഒരു ഓട്ടോയ്ക്ക് പോലും പോകാൻ പറ്റാത്തൊരു വഴിയായിരുന്നു. ഒരു കുഞ്ഞു വഴിയായിരുന്നു. അതിപ്പോൾ ഒരു റോഡായി മാറി. വലിയ വണ്ടികൾക്കൊക്കെ വരാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു ഭാഗ്യമല്ലേ. ഒരു റോഡ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും ഒരു സ്വപ്നമല്ലേ. അപ്പം അങ്ങനെ ഒരു റോഡ് നമുക്ക് പഞ്ചായത്തിൻ്റെ റോഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെയധികം സന്തോഷവും നന്ദിയും പറയേണ്ടത് നമ്മുടെ വാർഡ് മെമ്പറായ ഗീതേഷിനോടാണ്. പ്രത്യേകിച്ച് ആ ഒരു നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം നമ്മളുള്ള വാർഡ് മെമ്പർമാരാണല്ലോ നമുക്കുള്ള ഓരോ റോഡും, അതുപോലെ തന്നെ പഞ്ചായത്ത് ആണല്ലോ അംഗീകരിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയ ഇതാണ് നമ്മുടെ തിരുവാലി പഞ്ചായത്തിലെ 8-ാം വാർഡിലെ ഈ ഒരു റോഡ് എന്ന് പറയുന്നത്. അത് ഞങ്ങൾ ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരു സന്തോഷം തന്നെയാണ്. കാരണം വലിയ വണ്ടികൾ, ഹോസ്പിറ്റൽ കേസും മറ്റേ ഒരുപാട് നമുക്കായ അടിയന്തരാവസ്ഥയിലുള്ള കേസുകൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് പോകാനും സൗകര്യം ഒക്കെ വരുന്ന ഒരു റോഡല്ലേ. റോഡ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും സ്വപ്നമാണ്. വീട് പോലെ തന്നെയാണ് റോഡും അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു റോഡിൻ്റെ ഒരു വിശേഷം, കാരണം എൻ്റെ വീഡിയോയിൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഭാഗമൊക്കെ ഞാൻ കാണിക്കാറുണ്ട് നമ്മുടെ വീട്ടു വിശേഷങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ കുഞ്ഞു റോഡ് നമുക്കും പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. സന്തോഷം അറിയിക്കുക. പിന്നെ ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ പാറുവിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഇവിടെ ഒരുപാട് പറഞ്ഞു, ഒരുപാട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ റോഡ് എന്ന് പറയുന്ന ഒരു സ്വപ്നം സഫലമാവുന്നത്. റോഡ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ റോഡ് ടാറാണ് കേട്ടോ. മറ്റു ഭാഗം എന്ന് പറഞ്ഞാൽ വാർപ്പാണ്. ഇപ്പോൾ ടാറിട്ടതാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീകോടിനൊക്കെ ആദ്യം പോയിരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുകളിൽ വശത്ത് കൂടെ കേട്ടോ ചുറ്റിയിട്ടാണ് നമ്മൾ വീട്ടിൽ വരികയായിരുന്നു. ആ കാണുന്നതാണ് മെയിൻ റോഡ്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, അതാണ് മെയിൻ റോഡ്. ആ റോട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ ചുറ്റിയിട്ടാണ് പോവുക. അപ്പം അതൊന്നും വേണ്ട ആവശ്യമില്ല. ഇപ്പം നേരിട്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് വരാമെന്നുള്ളൊരിതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ താഴെ കാണുന്ന ബെല്ലേക്കിൽ ഓളൊന്ന് ഓപ്ഷൻ വെക്കാനും മറക്കരുത്. ഞാനുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇടാം. നമ്മുടെ ഈ ദേശീയ മോനാട്ടോ പോയത് വാർഡ് മെമ്പറെ. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ നമ്മുടെ ഇന്നത്തെ വിപുലിലെ കൊച്ചു വിശേഷങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നതാണ്, ശ്രീ കൊണ്ടോട്ട് വന്നതാണ്. ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. വീട്ടിലത്തെ കുറേ വിശേഷങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലിൻ്റെ ഏതെങ്കിലും നല്ല വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ പറയുക. അത്ര നല്ല വിഭവവിശേഷങ്ങളൊന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ വിഭവവിശേഷങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയത് കേട്ടോ. അത്ര വലിയ ആഡംബരമായിട്ട് വീഡിയോ ഇടുന്ന ഒരാളേ അല്ല കേട്ടോ ഞാൻ. നമ്മളെ വീട്ടിൽ എന്താ ഉള്ളത് അത് വെച്ചിട്ട് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടും. പിന്നെ ഓരോ വ്ളോഗുകളൊക്കെ ആയിട്ട് ചെയ്യുന്നൊരു കുഞ്ഞു ചാനലാണ് നമ്മളത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എൻ്റെ വീട്ടിൽ അമ്മ, ചേച്ചി, അച്ഛൻ, പിന്നെ ഇവിടെ രണ്ട് ചേച്ചിമാരും ഏട്ടനും അച്ഛനും അമ്മയാണ്. രണ്ട് ചേച്ചിമാരെയും കല്യാണം കഴിഞ്ഞു പോയി. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ മരുമകളായിട്ട്. ഒന്ന് മതിയല്ലേ, 10 എണ്ണത്തിന് തുല്യല്ലേ. നമ്മുടെ പാറുമണി ഒറ്റയ്ക്ക് കസാരിലൊക്കെ കയറി നിന്നുകൊണ്ട് കണ്ണാടിക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ചെറിയൊരു വീതി കേട്ടോ ഞാൻ അതിൽ കാണിക്കുന്നത്. അപ്പം ഓളതാ അവൾക്ക് ഭയങ്കര സന്തോഷം അവളിങ്ങനെ കണ്ടിട്ട്. അപ്പം അതിങ്ങനെ സന്തോഷം കേട്ടോ കൊടുത്തിട്ടും ഇതാക്കുകയാണ്.
വലിയ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വിഭവമായിട്ട് വരുന്നവരേക്കും എല്ലാം എൻ്റെ മുത്തുമാണി ചങ്ക് കിളക്ക് എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.